മത്തായിയുടെ സുവിശേഷം 2 13 മുതൽ 23 വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. ഇന്ന് തിരുക്കുടുംബത്തിൻ്റെ തിരുനാളാണ്. അതായത് ഔസപിതാവും മാതാവും ഉണ്ണീശോയും കൂടുന്ന കുടുംബം. ഈ കുടുംബം നമ്മൾ ക്രിസ്തു ശിഷ്യരെ സംബന്ധിച്ചൊക്കെ മാതൃകാ കുടുംബമാണ്. അതുകൊണ്ടാണ് തിരുക്കുടുംബം എന്ന് വിളിക്കുന്നത്. ഒപ്പം ഈ കുടുംബം ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് തരുന്ന വ്യംഗ്യമായ ഒരു സന്ദേശമുണ്ട്. അത് ഇന്നത്തെ സുവിശേഷ സംഭവങ്ങളിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതായത് 13 വചനത്തിൽ ഔസപിതാവിന് സ്വപ്നത്തിൽ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഈജിപ്തിൽ വെച്ച് വീണ്ടും ദൈവദൂതൻ സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. പിന്നീട് 22 വചനത്തിൽ വീണ്ടും അവന് സ്വപ്നത്തിൽ നിർദ്ദേശം കിട്ടിയതനുസരിച്ച് മിക്കവാറും ദൈവദൂതൻ തന്നെയായിരിക്കും. അതായത് ഔസപിതാവിന് നിർദ്ദേശം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ദൂതനാണ്, ദൈവികമായ സന്ദേശമാണ്, അതായത് തമ്പുരാൻ്റെ സന്ദേശമാണ് ഔസപിതാവിന് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദൈവിക സന്ദേശത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ഉള്ളടക്കം 13 വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് നീ ഈജിപ്തിലേക്ക് പോവുക. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഈജിപ്തിൽ വെച്ച് പറയുന്നു, എഴുന്നേറ്റ് അമ്മയെയും ശിശുവിനെയും കൂട്ടിക്കൊണ്ട് നീ ഇസ്രായേൽ ദേശത്തേക്ക് പോവുക. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ സ്വപ്നത്തിൽ നിർദ്ദേശം ലഭിച്ചതനുസരിച്ച് അവൻ ഗലീലിയയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഔസപിതാവിന് കിട്ടുന്ന ദൈവിക സന്ദേശത്തിൻ്റെ ഉള്ളടക്കം ഇതാണ്, അമ്മയെയും ശിശുവിനെയും കൂട്ടിക്കൊണ്ടു പോകണം, കൂടെ കൊണ്ടുപോകണം, കൂടെ നിൽക്കണം, കൂടെ നിന്ന് സംരക്ഷിക്കണം, കൂടെ നിന്ന് കരുതലാകണം. ഇതാണ് ദൈവികമായ സന്ദേശത്തിൻ്റെ ഹൃദയം. അങ്ങനെ കൂടെ നിൽക്കുന്നതിലൂടെയാണ്, കൂടെ നിന്ന് സംരക്ഷിക്കുന്നതിലൂടെയാണ്, കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നതിലൂടെയാണ് ഇത് ഒരു മാതൃകാപരമായ കുടുംബമായി മാറുന്നത്, തിരുക്കുടുംബമായിട്ട് മാറുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം ഇതാണ്, തിരുക്കുടുംബമായി മാറാനുള്ള വഴി എന്താണ്? തിരുക്കുടുംബമായി മാറാനുള്ള വഴി വളരെ ലളിതമാണ്. കൂടെ നിൽക്കുക, ജീവിത പങ്കാളിയുടെ കൂടെ നിൽക്കുക, പ്രിയപ്പെട്ടവൻ്റെ പ്രിയപ്പെട്ടവളുടെ കൂടെ നിൽക്കുക, കൂടെ നിന്ന് സംരക്ഷിക്കുക, കൂടെ നിന്ന് കരുതലാവുക. അങ്ങനെ കൂടെ നിന്ന് കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെയാണ് കുടുംബം രൂപപ്പെടുന്നത്, അത് തിരുക്കുടുംബമായിട്ട് വളർന്ന് വരുന്നത്. ഇത്തവണ ക്രിസ്മസിനുണ്ടായ ഒരു അഭിമുഖം ഏറ്റവും വൈറലായതൊരെണ്ണം ടോമിൻ തച്ചങ്കരിയുടെ അഭിമുഖമായിരുന്നു. ആ അഭിമുഖത്തിൽ സംഗീതത്തെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും പറഞ്ഞു തുടങ്ങുന്നു. പറഞ്ഞു തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് സ്വന്തം ഭാര്യയിലേക്ക് വരുന്നു. 5 മുമ്പാണ് ഭാര്യ അനിത മരിച്ചു പോയത്. 54 വയസ്സിൽ ക്യാൻസർ പിടിപെടുക. അദ്ദേഹം പറയുന്നു, പിന്നീടൊരു മാലപ്പടക്കത്തിന് തീ കൊടുത്താൽ എന്നതുപോലെയായിരുന്നു ക്യാൻസർ പടർന്നു പടർന്നു വ്യാപിച്ചത്. 3 കൂടിയേ ജീവിതം ഇനി മിച്ചമുള്ളൂ എന്നുള്ള അറിവ്. ഉടനെ തന്നെ മക്കളുടെ കല്യാണം നടത്താൻ 1 നടത്തി. അതിനുശേഷം പിന്നീട് 1 കൂടിയേ ജീവിക്കാനുള്ളൂ. 1 കഴിഞ്ഞപ്പോൾ അവൾ വിട്ടുപോവുകയാണ്. അദ്ദേഹം ഓർക്കുന്നത് അവസാനം സിമിത്തേരിയിലേക്ക് അനിതയെ അനുഗമിക്കുമ്പോൾ ഉയർന്നു വന്ന 1 പാട്ട് സമയമാം രഥം. 2 പാട്ട് അദ്ദേഹം തന്നെ രൂപകൽപ്പന ചെയ്തത് അപ്രതീക്ഷിതമായിട്ട് കേൾക്കുകയാണ്. പോകുന്നു ഞാൻ അനുഗ്രഹം തേടി ദൈവത്തോടൊത്ത് ഉറങ്ങിടാൻ, എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരെ പിറ്റേന്ന് ഒപ്പമുണർന്നിടാൻ. അദ്ദേഹം പറയുന്നു, ഈ പാട്ടാദ്യം രൂപകൽപ്പന ചെയ്തപ്പോഴും അനിതയുമായിട്ട് ഒരുമിച്ചിരുന്ന് കേട്ടപ്പോഴും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്തരമൊരു വിട പറയലിൽ ഈ പാട്ട് കേൾക്കേണ്ടി വരുമെന്ന്. ഇപ്പോൾ അവൾ ജീവൻ അറ്റുകിടക്കുമ്പോൾ എന്നോട് തന്നെ ഈ പാട്ട് പാടി പാട്ടിലൂടെ പറയുന്നതായി തോന്നുന്നു. പോകുന്നേ ഞാൻ അനുഗ്രഹം തേടി ദൈവത്തോടൊത്ത് ഉറങ്ങിയിടാൻ. അദ്ദേഹം പറയുന്നു, ഇത്ര പെട്ടെന്ന് അവൾ എന്നെ വിട്ടുപോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഞങ്ങൾ IPS ഉദ്യോഗസ്ഥരുടെയിലെ ഏക വിഡോവറാണ് ഞാൻ. ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളുടെ ജോലിക്കാലത്തുണ്ടാകുന്ന സാധാരണ താല്പര്യങ്ങളുണ്ട്. കരിയറിൽ എക്സല് ചെയ്യണം, എല്ലാം വെട്ടിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹം. അതുമായിട്ട് ജീവിതം മുന്നോട്ട് പോയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് കൂടുതൽ സമയം ഇവളുമായിട്ട് ചെലവഴിക്കാം,
ഇപ്പോൾ നഷ്ടപ്പെട്ടതിനൊക്കെ പരിഹാരം ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന് സാധിച്ചില്ല. കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവളുടെ സാന്നിധ്യത്തിൻ്റെ വില മുഴുവനായിട്ട് അറിഞ്ഞില്ല. കുറേയേറെക്കാലം കൂടെ കാണുമെന്ന് അങ്ങ് പ്രതീക്ഷിച്ച് ഉറപ്പായിട്ട് പോവുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയായിരുന്നില്ല എൻ്റെ ജീവിതം ക്രമപ്പെടുത്തുമായിരുന്നത്. ഉണ്ടായിരുന്നപ്പോൾ അവളുടെ സാന്നിധ്യത്തിൻ്റെ വില ഞാൻ മുഴുവനായിട്ടറിഞ്ഞില്ല. ഏറെക്കാലം കൂടെ കാണുമെന്ന് ഞാൻ അങ്ങ് ധരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. റിട്ടയർമെൻറ്റിന് ശേഷം ഇതിനെല്ലാം പരിഹാരമായിട്ട് അവളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാം എന്ന് ഒരു സൂചന പോലും കിട്ടിയില്ല. കിട്ടിയിരുന്നേൽ ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതവും സമയവും വിനിയോഗിക്കുമായിരുന്നില്ല. കൂടെ ആയിരിക്കുക, ഇതാണ് കുടുംബത്തിൻ്റെ ധർമ്മമായിട്ട് ഇന്നത്തെ സുവിശേഷം മുന്നോട്ട് വെക്കുന്നത്. ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ടുപോവുക, കൂടെ കൊണ്ടുപോവുക, കൂടെ ആയിരിക്കുക, കൂടെ നിന്ന് സംരക്ഷിക്കുക. ജീവിത പങ്കാളിയുടെ പ്രിയപ്പെട്ടവൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നതാണ്, കൂടെ ജീവിക്കുന്നതാണ് ഒന്നാമത്തെ ധർമ്മമെന്നും പ്രാധാന്യക്രമത്തിൽ അതിനൊന്നാം സ്ഥാനം കൊടുക്കണമെന്നുമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത്. യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപ്പസ്തോലിക പ്രബോധനമായ സ്നേഹത്തിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ഇതുതന്നെയാണ്. കുടുംബങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം, ക്വാളിറ്റി ടൈം, ഒരുമിച്ച് ചെലവഴിക്കണം. ജീവിത പങ്കാളികൾ ഒരുമിച്ച്, ഭാര്യയും ഭർത്താവും ഒപ്പം, മക്കളും മാതാപിതാക്കളും അവരുടെ ഏറ്റവും നല്ല സമയം, ക്വാളിറ്റി ടൈം ഒരുമിച്ച് ചെലവഴിക്കുന്നിടത്താണ് കുടുംബം അതിൻ്റെ നിറവിലേക്ക് വളരുന്നത്. കുടുംബം വിശുദ്ധമായ തിരുക്കുടുംബമായി രൂപാന്തരപ്പെടുന്നത്. നമ്മൾ ഒരു കാര്യം കൂടെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, അതായത് ഒരുമിച്ച് സമയം ചെലവഴിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു കാരണമുണ്ട്. അതിൻ്റെ പുറകിൽ നിൽക്കുന്ന കാരണത്തെ സ്പിരിറ്റ് എന്ന സിനിമയിലെ മനോഹരമായ ഒരു കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രം എരിയുന്ന ജീവൻ്റെ തിരികളുണ്ട് ആത്മാവിൽ. ഇത് പ്രണയമാണ്. കൂടെയായിരിക്കാൻ, കൂടെ സമയം ചെലവഴിക്കാൻ, കൂടെ കൊണ്ടു നടക്കാൻ, കൂടെ നിന്ന് സംരക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഹൃദയത്തിൻ്റെ പ്രണയമാണ്. അതുകൊണ്ട് സുവിശേഷത്തിലെ തിരുക്കുടുംബം മാതാവും ഔസേപ്പിതാവും ഈശോയും ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിലെ പ്രണയത്തെ മങ്ങാതെ സൂക്ഷിക്കുക. പോരാ, അതിനെ ജ്വലിപ്പിച്ച് നിർത്തുക. ആ പ്രണയം ജ്വലിച്ചു നിൽക്കുമ്പോഴാണ് കൂടെ ആയിരിക്കാൻ, കൂടെ വസിക്കാൻ, കൂടെ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ കാരണമാകുന്നത്, നമ്മൾ പ്രേരിതരാകുന്നത്. അങ്ങനെ കൂടെ നിൽക്കുമ്പോൾ, കൂടെ ജീവിക്കുമ്പോൾ, കൂടെ നിന്ന് സംരക്ഷിക്കുമ്പോഴാണ് കുടുംബം അതിൻ്റെ നിറവിലേക്ക് വളരുന്നത്, പ്രണയം പൂത്ത് ഉലയുന്നത്, തിരിക്കുടുംബമുണ്ടാകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഒരു കുടുംബത്തിൽ ജനിച്ചവനും കുടുംബത്തിൽ വളർന്നവനുമാണ്. ഈശോയെ, നീ ഇന്ന് നിൻ്റെ മാതാപിതാക്കൾ ഔസേപ്പിതാവും മാതാവും അവരിലൂടെ ഞങ്ങളോട് പറയുന്ന ജീവിതത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ കൃപ തരണമേ. ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ആയിരിക്കുമ്പോൾ, കൂടെ ജീവിക്കുമ്പോൾ, അവരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോഴാണ് കുടുംബം ആകുന്നതും കുടുംബം വിശുദ്ധമായ കുടുംബമായി രൂപാന്തരപ്പെടുന്നതും. ഈശോയെ, അതിന് പ്രേരകമായ ഞങ്ങളുടെ ഹൃദയത്തിലെ പ്രണയത്തെ, അതിനെ മങ്ങാതെ സൂക്ഷിക്കാൻ, പോരാ, അതിനെ എന്നും ജ്വലിപ്പിച്ച് നിർത്താനുള്ള പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്കെല്ലാവർക്കും നീ തരണമേ. ആമേൻ.